വിഎം സുധീരനും ബെന്നി ബെഹനാനും പിന്നാലെ യൂത്ത് കോൺഗ്രസും ഇടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിന്റെ സ്വന്തം ഗർജിക്കുന്ന സിംഹം കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൾസൺ മാവുങ്കലിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് വിഎം സുധീരൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്നും സിബിഐ അന്വേഷണം വേണമെന്നുമാണ് ഉന്നയിക്കപ്പെടുന്ന പ്രധാന ആവശ്യം എന്നാൽ മോൾസൺ മാവുങ്കൽ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിഎം സുധീരൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ കേസിൽ കേന്ദ്ര അന്വേഷണം വേണമെന്ന നിലപാട് മുൻ യുഡിഎഫ് കൺവീനർ കൂടിയായ ബെന്നി ബെഹനാൻ എംപിയും ഉന്നയിച്ചിരുന്നു സിബിഐ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിഎം സുധീരന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ബെന്നി ബെഹനാൻ ഇതേ ആവശ്യം വീണ്ടും ഉന്നയിച്ചത് മോൾസൺ മാവുങ്കലുമായുള്ള ബന്ധത്തിൽ കെ സുധാകരന് വീഴ്ച പറ്റിയെന്നും തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അടക്കം അന്വേഷിക്കണമെന്നുമാണ് ബെന്നി ബെഹനാൻ എംപി ആവശ്യപ്പെടുന്നത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു വെറും പണമിടപാടല്ല മോൺസൺ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും അതേ ആവശ്യവുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ മുന്നണിയിലുള്ളവർ തന്നെ കെ സുധാകരനെതിരെ പടയൊരുക്കം നടത്തുന്നു എന്ന് സാരം അധോലോക ഇടപാടുകൾക്ക് സമാനമായ തട്ടിപ്പുകൾ നടത്തിയ മോൺസൺ മാവുങ്കൽ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മോൺസണുമായി ബന്ധപ്പെട്ട കേസ് സിബിഐക്ക് വിടണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂർ ആവശ്യപ്പെടുന്നത് സമൂഹത്തിൽ പല തലങ്ങളിലുള്ള ഉന്നതരുമായി ബന്ധമുള്ള മോൺസൺ തികച്ചും അസാധാരണമായ കുറ്റവാളിയാണ് അതേസമയം മോൺസൺ മാവുങ്കലും രമേശ് ചെന്നിത്തലയും തമ്മിൽ കോടികളുടെ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആരോപണം 25 കോടിയുടെ ഇടപാടുകളാണ് ചെന്നിത്തലയും മോൺസണും തമ്മിൽ നടത്തിയതെന്നും അത് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് രമേശ് ചെന്നിത്തലയും മോൺസണും തമ്മിൽ 25 കോടിയുടെ ഇടപാടുണ്ടാക്കി ആ ഇടപാട് എന്തിന് നിർത്തിയെന്നും മോൺസനെ നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ് ചെന്നിത്തല എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കലങ്ങി മറിയുകയാണ് സുധാകരനെതിരെ തെളിവുകൾ പുറത്തു വന്നതും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതുമാണ് കോൺഗ്രസിനെ ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് എന്തായാലും വി എം സുധീരനും ബെന്നി ബെഹനാനും പിന്നാലെ യൂത്ത് കോൺഗ്രസും വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിനെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയുമാണ്